ആരുമില്ല. ഫാത്തിമ റളിയല്ലാഹു തആല തന്നെ വന്നിട്ടാണ് റസൂലുള്ളാഹിന്റെ കൗത്തുല്യം അത് എടുത്തു മാറ്റിയത് എന്നാണ് ഹദീസിൽ പറയുന്നത്. അങ്ങനെയുള്ള ബഹുമാനപ്പെട്ട ഷഫീഉന റസൂലുള്ളാഹി ഒരു പ്രയാസവും ഇല്ലാതെ റസൂലുള്ളാഹി എത്തിച്ചു കൊടുത്തു 13 കൊല്ലക്കാലം. പക്ഷേ കൂടുതൽ ആളുകളൊന്നും വന്നില്ല. അതിനിടയിൽ തങ്ങൾക്ക് അവിടെ നിന്ന് മാറി താമസിക്കണമെന്ന് തോന്നി. അതാണ് മദീനയിലേക്കുള്ള യാത്ര തങ്ങളുടേത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ ഒരൊട്ടകം, എനിക്ക് യാത്ര ചെയ്യാൻ ഒരൊട്ടകം, രണ്ടും ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതനുസരിച്ച് സമ്മതം കിട്ടിയിട്ടില്ല. സമ്മതം കിട്ടാതെ പോകാൻ പറ്റൂല്ലോ. സമ്മതം കിട്ടി മദീനത്തെത്തി നോക്കുമ്പോൾ അവിടെ ചെന്ന ആളുകളാണ് പാട്ടുമാരി ബെയ്ത്ത്. തങ്ങളെ അഭിനന്ദിച്ചു കൊണ്ടുള്ള വർത്തമാനം അതാണ് കേൾക്കുന്നത്. അങ്ങനെ 10 കൊല്ലം അവിടെ നിന്നു. ആള് കുറവാണ്. അതിൻ്റെ അതിൽ ബദർ യുദ്ധം നടന്നു, ഉഹദ് യുദ്ധം നടന്നു, ഒരുപാട് സ്ഥലങ്ങളിലേക്കുള്ള യാത്രകളും ഒക്കെ നടന്നു. ഷഫീഉന റസൂലുള്ളാഹി റസൂലുള്ളാഹിന്റെ അവസാനത്തെ ഹജ്ജ്, ആ ഹജ്ജിനാണ് ഹജ്ജത്തുൽ വിദാ എന്ന് പറയുന്നത്. 10ാമത്തെ വർഷത്തിലാണത്. അതിനു മുമ്പ് മക്ക ഫത്ഹ് ഉണ്ടായി. 8ാമത്തെ വർഷത്തിൽ ഹിജറയുടെ 8ാമത്തെ വർഷത്തിൽ മക്ക ഫത്ഹ്. അങ്ങനെ പലതും നമ്മൾ വയത് കേൾക്കാറുള്ള വിഷയങ്ങളൊക്കെ തന്നെ. അങ്ങനെ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കത്തെത്തി നോക്കുന്ന സന്ദർഭത്തിൽ അവിടെ ഒത്തുകൂടിയത് അള്ളാഹിന്റെ ദുനിയാവിലുള്ള മനുഷ്യന്മാരാ. ആഫ്രിക്കയിൽ നിന്നുള്ളവരുണ്ട്, യമനിൽ നിന്നുള്ളവരുണ്ട്, ഏഷ്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവരുണ്ട്. എല്ലാവരും അവിടെ വന്നെത്തി. വന്നേക്കാലക്ഷം വരുന്ന മനുഷ്യരാണ് അവിടെ ഒത്തുകൂടിയിട്ടുള്ളത്. അവരോട് റസൂലുള്ളാഹ് സംസാരിച്ചു. എത്ര മിനിറ്റ്? 8 മിനിറ്റ്. 8 മിനിറ്റാണ് തങ്ങൾ ഈ 1.5 ലക്ഷം ആളുകളോട് സംസാരിച്ചത്. ഏറിയ 10 മിനിറ്റ്. ആ സംസാരത്തിൽ തങ്ങൾ പറഞ്ഞത് ഈ ഇരിക്കുന്ന നമ്മളെ മക്കളുടെ ഉദാഹരണമായി നമുക്ക് പറയാം. ഇൽമ് പഠിക്കാമെന്ന ഈ മക്കളെ നമുക്ക് ഉദാഹരണമായി കാണിക്കാം. ഖാസിം സുരിയാരുടെ മക്കളെ നമ്മൾക്ക് ഉദാഹരണമായി കാണിക്കാം. അങ്ങനെ ഒത്തുകൂടിയ 1.5 ലക്ഷം വരുന്ന ആ മനുഷ്യരോട് തങ്ങൾ പറയാണ് ബല്ലിഗു അന്നി വലവായ ഒരാ